നമസ്കാരം. ഒരു കാലത്ത് ലോകത്തിലെ ഏറ്റവും വലിയ സാമ്രാജ്യമായിരുന്നു ബ്രിട്ടൻ. സമ്പത്തിലും അഭിവൃദ്ധിയിലും അവരുടെ വളർച്ച കണ്ട് പല രാജ്യങ്ങളും അസൂയപ്പെട്ടിരുന്നു. എന്നാൽ ഒരു കാലത്തെ സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യം ഇന്ന് അനുഭവിക്കുന്നത് വൻ ദുരിതങ്ങളാണെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകളിൽ നിന്നും മനസ്സിലാക്കുന്നത്. പ്രധാനമന്ത്രി ലിസ്ട്രസ്റ്റിന്റെ രാജിയും അടുത്ത പ്രധാനമന്ത്രിയുടെ സ്ഥാനാർത്ഥവുമെല്ലാം ലോകം മുഴുവൻ ചർച്ചയായിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ബ്രിട്ടനിലെ സാമ്പത്തിക തകർച്ചയുടെ കൂടുതൽ വാർത്തകളും ലോകം ഞെട്ടലോടെ അറിയുകയാണ്. ദി ഗാർഡിയൻ ഉൾപ്പെടെ ബ്രിട്ടീഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന വിവരങ്ങൾ അനുസരിച്ച് ഭക്ഷണത്തിന് പോലും അവിടുത്തെ പൗരന്മാർ ബുദ്ധിമുട്ടുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. യു കെയിലെ ജീവിത ചെലവ് പ്രതിസന്ധി രൂക്ഷമായപ്പോൾ സെപ്റ്റംബറിൽ 5-ൽ 1 ഭക്ഷ്യ അരക്ഷിതാവസ്ഥയും അനുഭവപ്പെട്ടു. അതായത് കോവിഡ് ലോക്ക്ഡൌണിന്റെ ആദ്യ ആഴ്ചകളെക്കാൾ കൂടുതൽ ആളുകൾ ഇപ്പോൾ പട്ടിണിയിലാണെന്നാണ് ഫുഡ് ഫൗണ്ടേഷൻ ചാരിറ്റി സർവേ പറയുന്നത്. ഫുഡ് ഫൗണ്ടേഷന്റെ ഏറ്റവും പുതിയ സർവേ അനുസരിച്ച് കഴിഞ്ഞ ജനുവരി മുതൽ യു കെയിൽ വിശപ്പിന്റെ അളവ് ഇരട്ടിയിലധികമായി വർദ്ധിച്ചു. ഏകദേശം 10 ലക്ഷം മുതിർന്നവർക്കും 4 ലക്ഷം കുട്ടികൾക്കും കഴിഞ്ഞ മാസം എന്നത്തെയും പോലെ ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞില്ല. ചില സ്ഥലങ്ങളിലെ വിശന്നു വരഞ്ഞ സ്കൂൾ കുട്ടികൾ സഹപാഠികളിൽ നിന്ന് ഭക്ഷണം മോഷ്ടിക്കുകയും സ്കൂൾ ഭക്ഷണം വാങ്ങാനുള്ള സാമ്പത്തികം ഇല്ലാത്തതുകൊണ്ട് ഉച്ചഭക്ഷണം ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട്. ചിലരാണെങ്കിൽ ഒരു കഷ്ണം റൊട്ടി മാത്രം കഴിച്ച് ഒരു ദിവസം വിശപ്പടക്കുന്നുണ്ട്. ഇത്തരത്തിൽ 8 ലക്ഷം കുട്ടികളാണ് കെടുതികൾ അനുഭവിക്കുന്നത്. പ്രമുഖ പൊതുജനാരോഗ്യ വിദഗ്ധൻ സെന്റ് മൈക്കൽ മാർട്ടോഡ് ബ്രിട്ടനിൽ വിശപ്പ് അനുഭവിക്കുന്ന ഈ അവസ്ഥയെ അപകടകരം എന്നാണ് വിളിക്കുന്നത്. ജനങ്ങൾക്കിടയിൽ സമ്മർദ്ദം, മാനസിക രോഗം, പ്രമേഹം, ഹൃദ്രോഗം എന്നിവയുൾപ്പെടെ വർദ്ധിക്കുകയും സമൂഹത്തിന്റെ മോശമായ അവസ്ഥയ്ക്ക് ഇത് കാരണമാകുമെന്നും അദ്ദേഹം ഗാർഡിനോട് വ്യക്തമാക്കി. ബ്രിട്ടന്റെ ഇത്തരത്തിലെ പ്രതിസന്ധിക്ക് പല കാരണങ്ങളും വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കോവിഡും റഷ്യയുടെ ഉക്രൈൻ അധിനിവേശവും കാരണം യു കെയിൽ വർദ്ധിച്ചു വരുന്ന പണപ്പെരുപ്പം ഉണ്ടായിരുന്നു. ഇത് കാരണം താഴ്ന്ന വരുമാനമുള്ള 5 കുടുംബങ്ങളിൽ 1 ഭക്ഷണ ദൗർലഭ്യം നേരിട്ടതായി ഫുഡ് ഫൗണ്ടേഷൻ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. ഇടയ്ക്കുണ്ടായ വരൾച്ചയും ഉയർന്ന വാതക വിലയും കർഷകരെ സമ്മർദ്ദത്തിലാക്കിയതിനാലാണ് ഇങ്ങനെ ഒരു പ്രതിസന്ധി ബ്രിട്ടൻ നേരിടുന്നത് എന്നാണ് വിലയിരുത്തൽ. കഴിഞ്ഞ ജൂണിലായിരുന്നു ഭക്ഷ്യ അരക്ഷിതാവസ്ഥ ബ്രിട്ടനിലെ ജനജീവിതത്തെ ബുദ്ധിമുട്ടിലാക്കുന്നു എന്ന തരത്തിൽ ആദ്യമായി വാർത്തകൾ വന്നു തുടങ്ങിയത്. ഊർജ പ്രതിസന്ധി രൂക്ഷമായ പശ്ചാത്തലത്തിൽ ബ്രിട്ടനിലെ പബ്ബുകൾ ഏതാനും മാസങ്ങൾക്കുള്ളിൽ അടച്ചുപൂട്ടലിലേക്ക് എത്തുമെന്ന റിപ്പോർട്ടുകളും ഉണ്ടായിരുന്നു. പ്രതിസന്ധി മറികടക്കാൻ പല സ്ഥാപനങ്ങളും സർക്കാരിനോട് കൂടുതൽ സാമ്പത്തിക സഹായം ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ. 2 നൂറ്റാണ്ടോളം ഇന്ത്യയെ അടക്കി വന്ന ബ്രിട്ടന്റെ ഭരണാധികാരിയായി ഒരു ഇന്ത്യൻ വംശജൻ എത്തുന്നു എന്നതാണ് ഋഷിസുനക്കിന്റെ വരവിൽ നാം കാണുന്ന പ്രത്യേകത. ഭരണകക്ഷിയിലെ പകുതിയിലധികം എംപിമാരുടെ പിന്തുണ ലഭിച്ചെങ്കിലും ഋഷിസുനക്ക് പാർട്ടിക്കുള്ളിൽ അത്ര സ്വീകാര്യനല്ല. വിപ്ലവകരമായ സാമ്പത്തിക മാറ്റം പ്രതീക്ഷിച്ച് ലിസ്ട്രസ്റ്റ് ഭരണകൂടം അവതരിപ്പിച്ച ബജറ്റ് വൻ തകർച്ചയിലേക്ക് വഴിതെളിക്കുമെന്ന ബോധ്യമാണ് സുനക്കിന് വഴി തുറന്നുകൊടുത്തത്. ലിസ്ട്രസ്റ്റിന്റെ പിടിപ്പിക്കലാണ് വീണ്ടും ഒരു ഭരണമാറ്റത്തിന് വഴിതെളിച്ചത്. മികച്ച സാമ്പത്തിക വിദഗ്ധനായാണ് സുനക് അറിയപ്പെടുന്നത്. തകർച്ച നേരിടുന്ന ബ്രിട്ടീഷ് സമ്പദ് വ്യവസ്ഥയെ രക്ഷപ്പെടുത്താൻ അദ്ദേഹത്തിന് സാധിച്ചേക്കുമെന്ന വിശ്വാസമാണ് ഇപ്പോൾ ബ്രിട്ടനിലെ ജനങ്ങൾക്കുള്ളത്. 10% വരെ വിലക്കയറ്റം നേരിടുന്ന രാജ്യത്ത് സർക്കാർ ചെലവ് വെട്ടിക്കുറയ്ക്കാനും നികുതി നിരക്ക് വർദ്ധിപ്പിക്കാനും അദ്ദേഹം നിർബന്ധനാവും. സർക്കാർ ചെലവ് കുറയ്ക്കുന്നത് സാമ്പത്തിക മാന്ദ്യത്തിന് വഴിതെളിച്ചേക്കാം. നികുതി വർദ്ധിപ്പിച്ചാൽ ഊർജ നികുതിയും ഉയർത്തിയേക്കും. യുക്രൈൻ റഷ്യ യുദ്ധം മൂലം കഴിഞ്ഞ 1 കൊല്ലത്തിനുള്ളിൽ 3 ഇരട്ടിയ ഊർജ വില അതോടെ വീണ്ടും വർദ്ധിക്കാനാണ് സാധ്യത. കുടിയേറ്റക്കാർക്ക് ഇടം നൽകുന്നത് സംബന്ധിച്ച തർക്കവും ഇപ്പോൾ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. വിസ കാലാവധി കഴിഞ്ഞും ബ്രിട്ടനിൽ തങ്ങുന്നവരിൽ കൂടുതലും ഇന്ത്യക്കാരാണെന്ന മുൻ ആഭ്യന്തര സെക്രട്ടറി സുവെല്ലയുടെ പ്രസ്താവന സാധാരണ ജനങ്ങളുടെ വികാരം വിളിച്ചറിയിക്കുകയാണ്. ഈ പശ്ചാത്തലത്തിൽ ഇന്ത്യ ആവശ്യപ്പെടുന്ന അത്ര ഉദാരമായ വിസ നയം സ്വീകരിക്കാൻ സുനക് ഭരണകൂടത്തിന് ബുദ്ധിമുട്ടായിരിക്കും. ചുരുക്കത്തിൽ സുനക്കിനെ കാത്തിരിക്കുന്നത് ഒരു മുൾക്കിരീടമാണെന്ന തീർച്ചയാണ്. വെറും 7 വർഷത്തെ രാഷ്ട്രീയ പാരമ്പര്യമുള്ള ആളാണ് ഋഷി. വിദഗ്ധനായ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കറിൽ നിന്ന് മികച്ച ഭരണാധികാരിയാകാൻ അത്ര സമയമേ ഋഷിക്ക് വേണ്ടി വന്നുള്ളൂ. ധനമന്ത്രി എന്ന നിലയിൽ ഋഷിയുടെ പ്രവർത്തനം മികച്ചതായിരുന്നു. ഒരു പ്രധാനമന്ത്രിയാകുമ്പോഴും അദ്ദേഹം തന്റെ രാജ്യത്തിന് വേണ്ടി മികച്ച രീതിയിൽ തന്നെ പ്രവർത്തിക്കും. ബ്രിട്ടനെ വൻ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്നും തന്റെ കഴിവിലൂടെ ഉയർച്ചയിലേക്ക് കൊണ്ടുവരുവാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ. ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.